നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തിൽ വോട്ടെണ്ണി തീരും മുമ്പ് തന്നെ ആഹ്ലാദം പ്രകടിപ്പിച്ച് ലഡു വിതരണം നടത്തി UDF പ്രവർത്തകർ. വണ്ടൂർ മണ്ഡലം ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് അങ്ങാടിയിൽ പടക്കം പൊട്ടിച്ച് ലഡു വിതരണം ചെയ്തത്. വോട്ടെണ്ണൽ തുടരുന്നതിനിടെ ശനിയാഴ്ച ഉച്ചയോടെയാണ് പ്രവർത്തകർ മധുര വിതരണവുമായി എത്തിയത്. മണ്ഡലം UDFന്റെ പൊന്നാപുരം കോട്ടയായി മാറിയതായി മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി പ്രതികരിച്ചു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സംഭവത്തോടെ ചരിത്രപരമായ വിജയത്തിലേക്ക് കടന്നു കയറുകയാണ്. 2019 രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ടിനേക്കാളും ഭൂരിപക്ഷം ഇപ്പോഴും തന്നെ വന്നിട്ടുണ്ട്. ഇതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷം വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്ക് നൽകുമെന്നാണ് നമുക്ക് ഇപ്പൊ കാണുന്ന കാഴ്ചപ്പാട്. അതുപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചരിത്രപരമായ വിജയം, കാരണം LDFന്റെ എല്ലാതും എല്ലാത്തുള്ള അവരെ പിന്നെ വടകരി വെച്ച കാഫറും ഇവിടെ വെച്ച പെട്ടിയും എല്ലാം തകർത്തടിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടം വൻ വിജയമാണ് ആവർത്തിച്ചിരിക്കുന്നത്. വണ്ടൂരിനെ സംബന്ധിച്ചോളം, വണ്ടൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം, ഇവിടെ ഒരു 2-3 തെരഞ്ഞെടുപ്പിന് മുന്നേ 2500-3000 വോട്ടിന് CPM LDF ജയിച്ചിരുന്ന കാലത്താണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഏകദേശം 10,000-ന് പരം ഭൂരിപക്ഷത്തിന് UDF ഇവിടെ ജയിച്ചിരിക്കുന്നത്. അതായത് വണ്ടൂർ പഞ്ചായത്ത് UDFന്റെ പൊന്നാപുരം കോട്ടയാണെന്ന് വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. 10% പോളിംഗ് കുറഞ്ഞിട്ടും തുല്യതയില്ലാത്ത ഭൂരിപക്ഷമാണ് മണ്ഡലത്തിലെ വോട്ടർമാർ നൽകിയതെന്ന് ഷൈജർ എടപ്പറ്റ പറഞ്ഞു. വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2019 ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ മറികടന്നിട്ടുണ്ട്. തീർച്ചയായും UDFന്റെ നേതാക്കൾ പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനെല്ലാം അപ്പുറത്ത് വണ്ടൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വണ്ടൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 11,000 കൂടുതൽ വോട്ടുകൾക്ക് കൃത്യമായ കണക്കുകൾ ബൂത്തുകളിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 10% വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യം തുല്യതയില്ലാത്ത ഒരു ഭൂരിപക്ഷം 11,000+ വോട്ട് നമുക്ക് ഇവിടുന്ന് സമാഹരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വണ്ടൂർ പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും മതേതരത്വം ആഗ്രഹിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ഇന്ത്യ മുന്നണിയിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പരിപാടികൾക്ക് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ, TV നേതാസ്, പട്ടിക്കാടൻ സിദ്ദീഖ്, CTP ജാഫർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds, Most Trusted Gold, PAK Gold and Diamonds.